എനിക്ക് വളരെ വളരെ നന്ദി നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് ഒരു അവസരം തന്നതിന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിസ്ഥിതി ദിനത്തിൽ ഞാൻ നിങ്ങളെ എന്നെ ക്ഷണിച്ചിരുന്നു സംസാരിക്കാൻ. നിർഭാഗ്യവശാൽ എൻ്റെ ചില വ്യക്തിപരമായ അല്ലെങ്കിൽ ചില സാമൂഹ്യമായ ചില കടമകൾ കൊണ്ട് എനിക്ക് അന്ന് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങളോട് ഉള്ള കടമ നിറവേറ്റുക എന്ന അർത്ഥത്തിൽ ഞാൻ ഇന്ന് നമ്മളോട് സംസാരിക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ ഒരു കൂട്ടത്തോട് ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാം. കാരണം പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നതിൽ അധികവും യുവാക്കളാണ് എന്നാണ്. യുവാക്കളും യുവതികളും യങ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരം ആളുകളോട് നമുക്ക് സംവദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പലപ്പോഴും സാമൂഹ്യ പ്രവർത്തകർക്ക് പറ്റുന്ന ഒരു പരിമിതി ഞാനടക്കം യുവ തലമുറയുമായുള്ള സംവാദം പലപ്പോഴും വേണ്ടത്ര വിജയിക്കാറില്ല. വിജയിക്കാത്തതിന് പല കാരണങ്ങളിൽ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമുക്കറിയാം ലോകം വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന്റെ മുനമ്പിലാണ് എന്ന്. ഇത് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതല്ല. ഒരു 10-20 കൊല്ലം മുമ്പ് ഇന്നുള്ള പാരിസ്ഥിതിക ഘടനകളെ പറ്റി പ്രവചിച്ച ആളുകളെ ഒക്കെ തന്നെ വല്ലാതെ പരിഹസിച്ചിരുന്ന ഒരു കാലം. എന്റെ വിദ്യാർത്ഥി ജീവിതകാലത്താണ് ഞാൻ പാരിസ്ഥിതികമായ വിഷയങ്ങൾ പഠിക്കാൻ ആരംഭിച്ചത്. അന്ന് കേരളത്തിൽ സൈലന്റ് വാലിയിൽ അണക്കെട്ട് വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. ആ ചർച്ചയിൽ ഞാനൊക്കെ വിചാരിച്ചത് സൈലന്റ് വാലിയിൽ ചർച്ച നടക്കുമ്പോ അത് ഉണ്ട് സൈലന്റ് വാലിയിൽ ഉള്ള ആ വിഷയം അണക്കെട്ട് വേണമോ വനം വേണമോ കുരങ്ങ് വേണമോ വൈദ്യുതി വേണമോ തുടങ്ങിയ വളരെ ലളിതമായ സംവാദങ്ങളിലാണ് അന്ന് നടന്നിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അന്ന് ആർക്കും അങ്ങനെ ഒരു വലിയ ചിന്തയൊന്നുമില്ല. നമുക്ക് വൈദ്യുതിയല്ലേ പ്രധാനം. ഞാനൊരു എഞ്ചിനീയറാണ് തൊഴിലുകൊണ്ട്. ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വൈദ്യുതി വേണം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമാണ്. ഇതൊക്കെ പരിഗണിച്ചിട്ട് ഞങ്ങള് എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് വായിക്കുന്ന ശീലമുള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ വളരെ ഒറ്റപ്പെട്ട ഒരു ശബ്ദം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും അതിന്റെ സൗഹൃദങ്ങളും ഒക്കെ വെച്ച് ഒരു സംശയങ്ങൾ അണക്കെട്ട് നമുക്ക് നിർബന്ധമാണോ വനം നശിപ്പിക്കണോ എന്നുള്ള ചോദ്യം. പക്ഷെ അതിൽ നിന്ന് ഏതാണ്ട് 50 വർഷം കഴിയുമ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം നമുക്കറിയാം 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഫലമായി അന്ന് ആരംഭിച്ച പരിസ്ഥിതി ദിനത്തിന്റെ 50-ാം വാർഷികമാണ്. അന്നാണ് ഒരുപക്ഷെ ലോകം ശാസ്ത്രീയമായി, അതിനു മുമ്പ് പലരും വ്യക്തിപരമായും പല ആത്മീയമായും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ശാസ്ത്രീയമായി ഈ ഭൂമിയിലെ വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട്, ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന രേഖ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടക്കുന്നത്. ഇന്നത്തെ പോലെ അനന്തമായൊരു വികസന സാധ്യത ഇല്ല എന്നും നമ്മുടെ വളർച്ചയ്ക്കൊക്കെ പരിമിതിയുണ്ട് എന്നും ഇതെന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോഗവും എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സാധനം ഭൂമിയിൽ സാധ്യമല്ല എന്ന് കണ്ടെത്തിയത് ശാസ്ത്രീയമായി ആ കാലത്ത്. അതിനാണ് ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്. ആ ലിമിറ്റ്സ് ഓഫ് ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ചർച്ച ചെയ്തപ്പോൾ 1972 ചർച്ച ചെയ്യുമ്പോൾ പോലും ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങൾ പ്രധാനമന്ത്രിമാരും ആളുകളെ പങ്കെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അതിൽ പങ്കെടുക്കുകയും വളരെ ഗംഭീരമായി ഇന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഒന്നായി അവർ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസംഗം. അത് ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കന്ന് അഭിമാനമാണ്. അതിനുശേഷം പിന്നീടുണ്ടായ 50 വർഷം എന്താണ് ഈ ലോകത്തിന് സംഭവിച്ചത് എന്നത് ഇന്ന് വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ അതിൽ തന്നെ ഓരോ 10 വർഷം കൂടുമ്പോഴും യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള 10 വർഷത്തിന്റെ 10-ഇരട്ടി നാശമാണ് ഓരോ 10 വർഷവും മുമ്പോട്ട് പോകുന്നത്. 1980s, 2000, 2010, 2020 കഴിഞ്ഞ് 2030 നാം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സത്യമായി നിൽക്കുക. ഒരു 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് കേരളീയരോട് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ തമാശയായിട്ട് എടുക്കുക. എന്ത് കാലാവസ്ഥ മാറ്റം? കാലാവസ്ഥ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറും, ഇടയ്ക്ക് മഴ കൂടും, ഇടയ്ക്ക് മഴ കുറയും, അങ്ങനെയൊക്കെ വരാറില്ലേ എന്ന് ചോദ്യം. പക്ഷെ യഥാർത്ഥത്തിൽ കാലാവസ്ഥ മാറ്റം എന്താണ് എന്ന് മലയാളിക്ക് ബോധ്യപ്പെട്ടത്, കേരളീയർക്ക് ബോധ്യപ്പെട്ടത് 2018 മുതലാണ്, 17-18 മുതലാണ് എന്ന് നമുക്കറിയാം. അന്ന് വലിയ ഓഖിയുണ്ടായി, വരൾച്ചയുണ്ടായി, അത് കഴിഞ്ഞ് നിരന്തരമായ പ്രളയമുണ്ടായി, ഒരു വ്യവസ്ഥയും ഇല്ലാത്ത തരത്തിലുള്ള മഴയുണ്ടായി. ഏത് ദിവസവും ഏത് സ്ഥലത്തും ഏത് മാസത്തിലും ഏത് സമയത്തും അതിവർഷം ഉണ്ടാവാം എന്നും എവിടെയും പ്രളയം ഉണ്ടാവാം എന്നും നമുക്കറിയാം. 2018-19 ഓഗസ്റ്റ് മാസത്തിലാണ് പ്രളയം ഉണ്ടായത്. 2020-21 നമുക്ക് ഒക്ടോബറിലാണ് പ്രളയം ഉണ്ടായത്. ഈ വർഷം മെയ് മാസത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രളയത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ മഴയില്ല, വേറെ പ്രശ്നം.
അപ്പൊ ഇടവപ്പാതി എന്ന സങ്കല്പം പോയി, ക്ലൈമറ്റ് ചേഞ്ച് പോയി. ക്ലൈമറ്റ് ചേഞ്ച് പോയി എന്ന് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ ക്ലൈമറ്റ് അൺസെർട്ടണിറ്റി മാത്രമല്ല, ക്ലൈമറ്റ് ക്രൈസിസ് ആയി. ഇപ്പൊ കാലാവസ്ഥ അനിശ്ചിതത്വം മാറി, ഇപ്പൊ കാലാവസ്ഥ പ്രതിസന്ധി ആയി മാറിയിരിക്കുന്നു. ഏത് നിമിഷവും വരാം. ഏത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ മലയിടുക്കിൽ ഏത് മലയിടും ഇടിയാം, ഏത് ഇടനാടും വെള്ളത്തിൽ മുങ്ങാം, ഏത് തീരപ്രദേശത്തും കടലാക്രമണം നടത്താം, കുട്ടനാട്ടിലേക്ക് ജനങ്ങൾ എങ്ങനെ എന്തൊരു ഭീതിയോടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാലാവസ്ഥ മാറ്റം നമ്മളെ പോലൊരു സമൂഹത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വന്നത് അങ്ങനെയാണ്. ഇതിന് കാരണമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലോകത്ത് ഹരിതഗ്രഹ വാതകങ്ങൾ കൂടുന്നു, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കൂടുന്നു, അതിന്റെ ഫലമായി ലോകത്ത് അതൊക്കെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നു, ചൂട് കൂടുന്നു, മല മഞ്ഞുരുകുന്നു, നമ്മുടെ കടലിന്റെ സ്വഭാവം മാറുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ കടൽ, അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുക എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ അത് അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ 2 വർഷമായി. അതാണ് കേരളത്തിലെ മഴയെ വല്ലാതെ അനിശ്ചിതമാക്കുന്നത് എന്നാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം മാത്രമല്ല, അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നു, നമ്മുടെ ജലപ്രവാഹങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുന്നു, കാറ്റിന്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നു. ഞാൻ ദീർഘമായി പറയുന്നത്, അപ്പൊ ക്ലൈമറ്റ് ക്രൈസിസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഇതുവരും നമ്മുടെ ഒരു ക്രൈസിസ് മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, സാമൂഹ്യ പ്രശ്നം മാത്രമല്ല, ഇതിപ്പോൾ വലിയ ദുരന്ത പ്രശ്നം കൂടി, ഡിസാസ്റ്ററിന്റെ ഭാഗത്ത് വരെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളം മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും അത്തരം കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയം, ഇത് നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം. ഇത് നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ പരിമിതമാണ്. കാരണം ലോകത്ത് കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച ഇന്റർനാഷണൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, നമുക്കറിയാം IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഗതി, ഒരുപാട് പഠനങ്ങൾ നടത്തി അവര്, ക്യോട്ടോ പ്രോട്ടോകോൾ, അത് കഴിഞ്ഞ് പിന്നീട് നിരവധി എർത്ത് ഡേകൾ, നിരവധി സമ്മിറ്റുകൾ, പാരീസ് സമ്മിറ്റ് ഏറ്റവും ഒടുവിൽ വരെ വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാർബണിന്റെ എമിഷൻ കുറയ്ക്കുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു പരിധിവരെ ഇന്ത്യക്കും വലിയൊരു പങ്കില്ല. കാരണം എന്താ വെച്ചാൽ, ഇന്ത്യക്ക് ആകെ എടുത്താൽ പങ്കുണ്ടെങ്കിലും കേരളീയനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളോഹരി ഉപഭോഗം ഇപ്പോഴും യഥാർത്ഥത്തിൽ യൂറോപ്യന്മാരുടെയോ അമേരിക്കക്കാരുടെയോ ജപ്പാൻകാരുടെയോ ഉള്ളതിനേക്കാൾ 100-ൽ 1 അല്ലെങ്കിൽ 50-ൽ 1, 20-ൽ 1 എന്ന് വെച്ചാൽ 20-ഓ 30-ഓ 50-ഓ ഇന്ത്യക്കാര് കേരളീയൻ ജീവിക്കുന്നതിനേക്കാൾ ദുരന്തമാണ് ഒരു അമേരിക്കക്കാരൻ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ പറയും, അവര് ലോകത്തിലേക്ക് പുറത്തുവിടുന്ന കാർബൺ, അത് വ്യക്തിപരമായവരുടെ പ്രശ്നം മാത്രമല്ല അവരുടെ ജീവിതശൈലി അങ്ങനെയാണ്. നമ്മുടെ ജീവിതശൈലിയും ഏതാണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഊർജ്ജത്തെ വിശ്വസിക്കുന്നു, കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങളിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നു. അപ്പൊ അതൊരു ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനങ്ങൾ തന്നെ ഇല്ലാതാവും. ഈ കഴിഞ്ഞ 100, 100, 125, 150 വർഷത്തെ നാം കാണുന്ന വികസനം, അതിനെ മുതലാളിത്ത വികസനം എന്നോ വ്യവസായ വികസനം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, ആ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ ഫോസിൽ ഇന്ധനങ്ങൾ, നമുക്കറിയാം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം, ഇങ്ങനെയുള്ള സംഗതികൾ, ഈ ഇന്ധനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഓയിൽ പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓയിൽ എങ്ങനെയാണ് ഓയിൽ പീക്ക് വരിക? ഓയിൽ പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷം ഉപയോഗിക്കുന്ന എണ്ണ ഇങ്ങനെ കൂടി ഒരു ഗ്രാഫ് പോലെ വന്നിട്ട് അവസാനം ബെൽമൗത്ത് നമ്മൾ പറയും, ബെല്ല്, ആ കമഴ്ത്തിയിട്ട മാതിരി വരും. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു പീക്കിലെത്തും, കുറച്ചു കാലം പീക്കിൽ നിൽക്കും, അത് കഴിഞ്ഞാൽ പീക്കിൽ താഴേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഓയിൽ പീക്ക് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ ഉപഭോഗം അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം കുറഞ്ഞുകൊണ്ടിരിക്കും. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം കുറഞ്ഞാൽ ലോകത്തിലുണ്ടാകുന്ന പ്രതിസന്ധി എന്താ? ഇന്നത്തെ നമ്മുടെ വളർച്ചയുടെ മുഴുവൻ അടിസ്ഥാനം ഫോസിൽ ഇന്ധനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മുടെ യാത്ര, നമ്മുടെ സുഖം സൗകര്യം, ഇതെല്ലാം ഉണ്ടാകുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. അതില്ലെങ്കിൽ ഇതില്ല. നമ്മൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വൈദ്യുതി ഉണ്ടാകുന്നത് കൽക്കരി എവിടെ കത്തിച്ചിട്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ജലവൈദ്യുതി പദ്ധതി കുറച്ചാണ്, പ്രധാനമായും കൽക്കരി കത്തിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആണവ ഊർജ്ജത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലും ഫോസിൽ ഇന്ധനങ്ങൾ ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ എണ്ണയുടെ ലഭ്യത കുറഞ്ഞാൽ, നമ്മൾ ശ്രീലങ്കയിലൊക്കെ കേട്ടു എണ്ണയുടെ ലഭ്യത കുറഞ്ഞാൽ നമുക്ക് എന്താ ലോകത്തിനുണ്ടാവും പോണെന്ന് നമ്മൾ കേട്ടു. അങ്ങനെ എണ്ണയുടെ ലഭ്യത, എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ലഭ്യത ഓയിൽ പീക്ക് വന്നു കഴിഞ്ഞു, കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്, കഴിയാൻ പോകുന്നു എന്ന് പറയുന്നു. ഞാൻ അതിന്റെ റെഫറൻസിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓയിൽ പീക്ക് എന്ന് നെറ്റിൽ അടിച്ചു കൊടുത്താൽ നിരവധി വളരെ ഗഹനമായ പുസ്തകങ്ങൾ, 2014 വരുമെന്ന് പറഞ്ഞവര്, 2020 വന്നു എന്ന് പറയുന്നവര്, 2030 വരുമെന്ന് പറയുന്നവര് ഒക്കെ ഉണ്ട്. ഇതെന്തായാലും അധിക ദൂരെയൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ചിലപ്പോൾ ഓയിൽ പീക്ക് നമ്മൾ കാണും. എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ, ഈ ഓയിലും ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇതൊന്നും തന്നെ റിന്യൂവബിൾ അല്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പുതിയതുണ്ടാവുന്നില്ല. കൽക്കരി എടുത്താൽ ഉണ്ടാവില്ല. കൽക്കരി എടുത്താൽ എണ്ണ എടുത്താൽ ഉണ്ടാവണമെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ മില്യൺ ഇയേഴ്സ് കഴിയും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന എണ്ണയൊക്കെ ഒന്നോ രണ്ടോ മില്യൺ ഇയേഴ്സ് മുമ്പ് പുറത്ത് ഭൂമിയിൽ പുറത്തുവിട്ട ജൈവ വസ്തുക്കളുടെ അലിഞ്ഞ് ഭൂമിയിൽ ഉണ്ടായ സാധനമാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് എടുക്കുന്ന വേഗതയിൽ നമ്മൾ എടുത്തുപോയാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഒരു 50 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ എല്ലാ മാസവും 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ എടുക്കാൻ തീരുമാനിച്ചാൽ കുറെ കഴിയുമ്പോൾ അതിന്റെ പലിശ എടുക്കല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവസാനിക്കും. ഞാൻ വളരെ നല്ലൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതിന്റെ പലിശ എടുത്ത് ജീവിക്കുകയാണ് ശരിയാണ്, പലിശ റിന്യൂവബിൾ ആണ്, പക്ഷേ ഇത് റിന്യൂവബിൾ അല്ല, ഇത് തിരിച്ചുണ്ടാവില്ല. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിക്കും. അങ്ങനെ അവസാനിച്ചാൽ ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന വലിയൊരു ചോദ്യം ഇന്ന് ലോകത്തിന് മുമ്പിലുണ്ട്. പോസ്റ്റ് ഫോസിൽ ഫ്യൂവൽ വേൾഡ് എന്തായിരിക്കും? ആ പോസ്റ്റ് ഫോസിൽ ഫ്യൂവൽ വേൾഡ് വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്, അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ കാർബൺ ഫുട് പ്രിന്റ് കുറയുകയും ചെയ്യാം. കാരണം ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറഞ്ഞാൽ കാർബൺ കുറയും. അപ്പൊ കാർബൺ ഫുട് പ്രിന്റ് കുറയും, പക്ഷേ ഫോസിൽ ഇന്ധനങ്ങൾ ഇല്ല എങ്കിൽ, കൽക്കരിയോ എണ്ണയോ ഇല്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ഒരു ലോകത്തിലേക്ക് നാം വന്നാൽ അടുത്ത തലമുറ എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കാൻ പോകുന്നത്? ഇന്ന് ഈ കാണുന്ന സുഖം, സൗകര്യം, സന്തോഷം, വികസനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അർത്ഥശൂന്യമായി പോകാം. കാരണം ഇപ്പൊ ഇന്ന് ഇന്ന് ഓടുന്ന വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നമുക്ക് എത്ര ഊർജം വേണ്ടി വരും? അത്ര ഊർജം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം, ഫോസിൽ ഇന്ധനങ്ങൾ പോട്ടെ, നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ, റിന്യൂവബിൾ സോഴ്സസ് ഉണ്ടല്ലോ. ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. സൗരോർജമുണ്ട്, നമുക്ക് കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതും അപരിമിതമല്ല, അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ്. അതിന്റെ ലിമിറ്റഡ് വേറെ തരത്തിലാണ് വരിക. അതിന്റെ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം, നമ്മൾ സോളാർ എടുക്കുന്നു. സോളാറിന്റെ ഒരു ഒറ്റ കണക്ക് ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് 1000 MW ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കൽക്കരി നിലയമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്ട് 4 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ്. 4 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 MW കൽക്കരിയൊക്കെ വേറെ വേണം, ഞാൻ പറഞ്ഞത് 1000 MW നിരന്തരമായി ഉൽപ്പാദിപ്പിക്കാം. നേരെ മറിച്ച് 1000 MW നിങ്ങൾക്ക് പകൽ സമയം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കണ്ടിന്യൂസ് ആയി ഉണ്ടാകണമെങ്കിൽ ഏതാണ്ട് 500-600 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം സോളാർ പാനൽ വയ്ക്കാം. അപ്പോ ഇന്നുള്ള വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ ഭൂമിയിൽ ഏതൊക്കെ ഭാഗത്തൊക്കെ സോളാർ പാനൽ വെക്കേണ്ടി വരും നമ്മൾ ആരംഭിക്കണം. അതൊരു പരിമിതി ഉണ്ട്. ഈ സോളാർ പാനൽ ഉണ്ടാക്കണമെങ്കിൽ വേണം ചില മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് പലതും വളരെ റെയർ എർത്ത്സ് നമ്മൾ പറയുന്ന എലമെന്റ്സ് ആണ്. അതില്ലാതായ എലമെന്റ്സ് പോയി ലോകത്ത് സോളാർ പാനൽ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ സോളാർ പാനൽ ഇല്ലാതായാൽ സൂര്യപ്രകാശം ഉണ്ട് എന്നതുകൊണ്ട് സോളാർ പാനൽ എടുക്കാൻ പറ്റില്ല. ഞാൻ അതിന് നല്ലൊരു ഉദാഹരണം പറയാം. ഒരു 25 വർഷം മുമ്പ് ഞാൻ ഒരു ലേഖനം എഴുതി. അത് വേണമെങ്കിൽ അന്ന് തമാശയായിട്ട് പറയാവുന്ന അതിന്റെ ഹെഡിങ് ഇതായിരുന്നു, പെരുമഴയത്ത് വെള്ളം കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന മലയാളി, കുട പിടിച്ചു പോയി കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന മലയാളി, മഴ ഇങ്ങനെ കോരിച്ചെറിയുന്നു, വെള്ളം ചുറ്റുമുണ്ട് പക്ഷെ കുപ്പിവെള്ളം വാങ്ങി കുടിക്കും. ഇന്ന് നമുക്കൊരു അത്ഭുതമില്ല. അന്ന് തന്നെ പലരും കളിയാക്കി, കേരളത്തിൽ ആരും കുപ്പിവെള്ളം കുടിക്കണം, കേരളത്തിൽ കുപ്പിവെള്ളം കുടിക്കും, വലുതായി പോകുന്ന കുടിക്കുന്നത്. ഇപ്പൊ അതല്ല, നമുക്കറിയാം പെരുമഴയത്ത് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന മലയാളിയായി ഞാനും നിങ്ങളും. പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ കുപ്പിവെള്ളമാണെന്നൊക്കെ ഇതാണ് നമ്മൾ ധരിച്ചു വെക്കുന്ന ഒരു കാലത്താണ് നിൽക്കണം. ഒരു 25 കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞാൽ നമ്മളെയൊക്കെ അപമാനിച്ചിരുന്നു, അതൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല, കേരളത്തിൽ ആരെ. ഇന്നിപ്പോ അതല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 18-ലെയും 19-ലെയും ഒക്കെ പ്രളയത്തിൽ കുറച്ച് റെസ്ക്യൂവും അതുപോലെയുള്ള റിലീഫ് ഓപ്പറേഷന് പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, നമ്മള് വീടിന്റെ 1-ാം നില വരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ബോട്ടിലോ വഞ്ചിയിലോ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് വെള്ളമുണ്ടോ കഴിഞ്ഞു. വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുക, മഴവെള്ളത്തിൽ മുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം ആ വെള്ളം നമുക്ക് എടുക്കാൻ കഴിയാതെ വരും. ഇതാണ് ലോകത്തുള്ള പല പല വിഭവങ്ങളുടെയും പ്രശ്നം. വായുവിന്റെ പ്രശ്നം എന്താ? നമ്മൾ കോവിഡ് എന്നുള്ള ഒരു ചെറിയ സാധനം വന്നതോടുകൂടി, കോവിഡ് എന്ന് വന്നപ്പോൾ നമ്മൾ ഉടനെ തന്നെ എല്ലാ നമ്മുടെ വികസനമൊക്കെ അവസാനിച്ചില്ലേ? ഒറ്റ ഒരു ഒരു വൈറസ് എല്ലാ വികസനം അവസാനിപ്പിച്ചില്ലേ? നമ്മുടെ എക്സ്പ്രസ് ഹൈവേ അവസാനിപ്പിച്ചു, കോൺകോട് വിമാനം അവസാനിപ്പിച്ചു, വലിയ വലിയ ഹൈവേകളില്ല, വലിയ റെയിൽവേകളില്ല, അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ ഏത് റെയിൽവേ എല്ലാം നിർത്തിവെച്ചു, ഒറ്റയടിക്ക് എല്ലാം നിർത്തിവെക്കുക, ഫിനിഷ്ഡ്. എന്താ കാര്യം? അപ്പൊ നമ്മുടെ വികസനം എവിടെ പോയി? ഒരു വൈറസിന് മാറ്റാവുന്ന വികസനേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് ബോധ്യം വരികയാണ്. ഇനിയിപ്പോ അത് മാറിയൊന്നും എനിക്കറിയില്ല, വേറെ വൈറസ് വരുമെന്നുള്ളത് ഞാനൊന്നും വരാതിരിക്കട്ടെ, നമുക്ക് വരാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഫ്ലഡിന് നിർത്തിവെക്കുക, നമ്മുടെ വീട്ടിൽ ബെൻസ് കാറുണ്ട്, വലിയ കാറുണ്ടായിട്ടൊരു കാര്യമില്ല, കാരണം ഒരു ഫ്ലഡ് വന്നാൽ കാറ് പുറത്തെടുക്കാൻ കഴിയില്ല, റോഡ് മുങ്ങിപ്പോകും, അപ്പൊ കാർ തന്നെ മുങ്ങിപ്പോകും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന്
അത് അത് ഞാൻ രണ്ടു തരത്തിൽ, ഒന്ന് അതിലെ വിഭവത്തിന്റെ പരിമിതി, മറ്റു അത് ശോഷണം എന്ന് നമ്മൾ പറയും, ഡിപ്ലീഷൻ എന്ന് പറയും, മറ്റൊന്ന് ഡിസാസ്റ്റർ വരെ എത്തി നിൽക്കുന്ന പാരിസ്ഥിതികമായ നാശം. ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇനി ഭാവി ലോകത്തെ കുറിച്ച് പാരിസ്ഥിതികമായ ചിന്തയല്ലത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയേണ്ട കാര്യമല്ല. ഇന്ന് ഇതിനൊക്കെ സാമ്പത്തിക മാനങ്ങളുണ്ട്, ഇതിനൊക്കെ. ഇപ്പൊ കേരളത്തിൽ 2018 ഒറ്റ ഫ്ലഡിൽ ഒലിച്ചു പോയത് 40,000 കോടി രൂപയുടെ സമ്പത്താണ് എന്ന് കേരള ഗവൺമെന്റ് തന്നെയാണ് അസംബ്ലിയിൽ പറഞ്ഞത്. 40,000 കോടി രൂപയുടെ സമ്പത്ത് ഒലിച്ചു പോയി. അപ്പൊ അതിന് 19 എത്ര പോയി, 20 എത്ര പോയി എന്ന് കണക്ക് പുറത്തു വന്നിട്ടില്ല. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് സാമ്പത്തികമായ ഒരു വിഷയമാണ്. ഇങ്ങനൊരു ഫ്ലഡ് വന്നാൽ എത്ര കുടുംബങ്ങൾ പോകും, മനുഷ്യന്റെ ജീവൻ ഒന്ന്, സാമ്പത്തികമായ എന്തെല്ലാം നഷ്ടം. ഇതുണ്ടാക്കുന്നത് വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ്. കാരണം ഇവിടെ പിന്നെ താമസിക്കും, ഇപ്പോഴും എത്രയോ 2018 പോയ വീടുകളൊന്നും ഇപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനതൊരു ഗവൺമെന്റ് കുറ്റമായിട്ടല്ല പറയുന്നത്, അത് അത്രയും വിഭവം നമ്മുടെ ഇല്ല. മൂന്നാമത്, നമ്മൾ ഓക്സിജനെ കുറിച്ച് പറഞ്ഞു, ഓക്സിജൻ പോലും കിട്ടാത്ത ഒരു രാജ്യത്തുമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്സിജൻ പോലും വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നൊരു സംഗതിയായി വരും. ഇങ്ങനൊരു ഘട്ടത്തിലാണ്, ഇത്ര ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ പ്രശ്നം. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പരിഹാരം കാണും. ഇതൊക്കെ സാധാരണയാണ്, ഇതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കാലാവസ്ഥ മാറ്റം തടയുന്നതിന് കേരളത്തിൽ നിങ്ങൾ കുറച്ച് കാർബൺ കുറച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ലോകം മുഴുവൻ അത് കുറയ്ക്കണം. കേരളവും കുറയ്ക്കണം, നമ്മുടെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കണം, നമ്മുടെ ഉപഭോഗം കുറയ്ക്കണം, നമ്മുടെ ജീവിത രീതി കുറയ്ക്കണം, നമ്മുടെ വിഭവ ഉപയോഗം കുറയ്ക്കണം, ഒക്കെ കുറയ്ക്കണം, സമ്മതി. പക്ഷെ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യമുണ്ട്, കേരളം പോയി അത് അത് ചിലപ്പോൾ നേടി വരണമെങ്കിൽ, കാലാവസ്ഥയൊക്കെ ശരിയായി വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, നടക്കാതിരിക്കാം. പക്ഷെ കേരളം സർവൈവ് ചെയ്യണമെങ്കിൽ ഈ കാലാവസ്ഥ മാറ്റത്തെ അഡാപ്റ്റ് ചെയ്യാൻ കേരളത്തിന് കഴിയും. അഡാപ്റ്റേഷൻ എന്ന് പറയും, അഡാപ്റ്റേഷനും മിറ്റിഗേഷനും ഉണ്ട്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂക്ഷത കുറയ്ക്കലാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് ഇത് ഇതിൽ നിന്നാലും എനിക്കൊരു കുഴപ്പവും ഉണ്ടാവാത്ത തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പരമാവധി അഡാപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെയാണ് 2018 കേരളത്തിലെ ഫ്ലഡ് കഴിഞ്ഞിട്ട് UN ഏജൻസികൾ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ കേരളത്തിന്റെ ഭാവി കേരളം, നവകേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അവർ കുറെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, PDN സർക്കാരിന്റെ റിപ്പോർട്ടാണ്, UN ഏജൻസികൾ വന്ന റിപ്പോർട്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നെതർലൻഡിലൊക്കെ പോയി റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, കേരളത്തിൽ ഏത് സമയത്തും കാരണം വളരെ കുറച്ച് വീതിയുള്ള സ്ഥലം, വളരെ കൂടിയ ഉയരം ഒരു വശത്ത്, മറുവശത്ത് കടൽ, അതിവേഗത്തിൽ മഴ പെയ്താൽ അതിവേഗത്തിൽ വെള്ളത്തിൽ ഒഴുക്കുണ്ടാവും. അപ്പൊ നീരൊഴുക്ക് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ, അതിനാണ് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ റിവർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്, നദിയിൽ മാത്രം വെറുകല്ല, വെള്ളം ഒഴുകാനുള്ള ചാലുകൾ ഒന്നും തന്നെ തടസ്സപ്പെടുത്താതെ വേണം നമ്മുടെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പോകാൻ. കാരണം അല്ലെങ്കിൽ ഏത് ചെറിയ തടസ്സവും പ്രളയമുണ്ടാക്കുന്ന രൂപത്തിൽ, അത് കെട്ടിട നിർമ്മാണമാവാം, പാല നിർമ്മാണമാവാം, റോഡ് നിർമ്മാണമാവാം, റെയിലാവാം, വിമാനത്താവളമാവാം, ഏത് വേണമെങ്കിലാവാം, അങ്ങനെ പ്രളയമുണ്ടാകും. ആ പ്രളയമുണ്ടാകുന്ന, അതായത് വെള്ളത്തിന് ഒഴുകി പോകാൻ, ലിവ് വിത്ത് വാട്ടർ, റൂം ഫോർ റിവർ എന്നൊക്കെയുള്ള വാക്കുകൾ അതാണ്, ഒഴുകി പോകാൻ വെള്ളം വേണം. പക്ഷെ നമ്മൾ കണ്ടത് എന്താ, നമ്മൾ കണ്ടത് പ്രളയകാലത്ത് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം, നമ്മുടെ റൂമിൽ റിവർ വരെയായി. അത് ഇപ്പോൾ ഒരു പെരിയാറിൽ നിന്നോ, അല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ നിന്നോ, അല്ലെങ്കിൽ പമ്പയിൽ നിന്നോ, അതുപോലെയുള്ള അച്ചൻകോവിൽ നിന്നോ, അല്ലെങ്കിൽ ചാലിയാറിൽ നിന്നോ ഒക്കെ പല സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കാസർഗോഡ് എല്ലാ ജില്ലയിലും വേറെയും കുറഞ്ഞും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിന്ന് എന്താ പറ്റിയേ, വളരെ ദൂരേക്ക് വരെ നദിയിൽ നിന്ന്, നദിയിൽ നിന്ന് നമ്മൾ കരുതുന്നത് ഒരു പക്ഷേ ഒരു 500 മീറ്റർ ഒക്കെ ആയിരിക്കും നദി, അതിൽ നിന്ന് 5 കിലോമീറ്ററും 6 കിലോമീറ്ററും അപ്പുറത്തേക്ക് നദി ഒഴുകുകയും അവിടെ വെള്ളം പൊങ്ങുകയും ദിവസങ്ങളോളം വെള്ളം പൊങ്ങി നിൽക്കുകയും, പൊങ്ങി നിൽക്കുക മാത്രമല്ല പൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പുഴ എന്റെ റൂമിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എന്റെ വീട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായി. അതുണ്ടാക്കുന്ന ദുരിതം പറയേണ്ട കാര്യമല്ലോ, എന്റെ വീട്ടിലേക്ക് വെള്ളം കയറിയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്, ഇതൊരു വശം. മറുവശത്ത് കടൽ കയറുന്നത് പൊന്നിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, മാത്രമല്ല നമ്മുടെ വെള്ളം പിടിച്ചു നിർത്തിയിരുന്ന നെൽവയൽ തണ്ണീർത്തടങ്ങളൊക്കെ നമ്മൾ നികത്തി. നമ്മൾ വികസനം എന്ന് പറഞ്ഞപ്പോൾ തണ്ണീർത്തടമൊക്കെ നികത്തി, എന്താ കുഴപ്പം, നെൽവയൽ കൃഷിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒന്നാം തരം ഉദാഹരണം, 2018 19 13 21 ഒക്കെ വിമാനത്താവളം മുങ്ങിപ്പോയി. എന്താ കാര്യം, വിമാനത്താവളം മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിമാനത്താവളം വേണ്ടെന്നല്ല പറയുന്നതിനർത്ഥം, വിമാനത്താവളം നെൽപ്പാടത്താണ് ഉണ്ടാക്കിയത്. നെൽപ്പാടത്ത് 8 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്ററോ 6 മീറ്ററോ ഒക്കെ ഉയരത്തിൽ മണ്ണിട്ട് വിമാനത്താവളം ഉണ്ടാക്കി, റൺവേ ഉണ്ടാക്കി, ഗംഭീരമാണ്. മഴ പെയ്തപ്പോൾ എന്ത് പറ്റി, ആ വെള്ളം പെരിയാറിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരേക്ക് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ പാടത്ത് നിരക്കുകയാണ്. അങ്ങനെയാണ് മുമ്പ് പ്രളയം വരുമ്പോൾ,
പാടം നിരക്കും അത് കഴിഞ്ഞപ്പോ അതുകൊണ്ട് നിരക്കാൻ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ വെള്ളം ഉയരില്ല. നിരക്കാൻ സ്ഥലമില്ലാതെ വന്നാൽ വെള്ളം ഉയരില്ല. അപ്പൊ ഈ വിമാനത്താവളത്തിന്റെ ചുറ്റും വന്ന് വെള്ളം അങ്ങ് പോകും. വെള്ളം അങ്ങ് പൊങ്ങിക്കഴിഞ്ഞപ്പോ വിമാനത്താവളത്തിലേക്ക് കയറുന്നത് ഈ 5-6 meters പൊങ്ങിയിട്ടാണെങ്കിൽ അതിനു മുമ്പ് തന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വീടുകളൊക്കെ 5-6 meters ഉയരത്തിൽ വെള്ളം പൊങ്ങിയതിനു ശേഷമാണ് വിമാനത്താവളം മുങ്ങിയും നമ്മൾ അറിയുന്നത്. വിമാനത്താവളം മുങ്ങുമ്പോഴേ നമുക്ക് വാർത്തയാവും. അപ്പോൾ വിമാനത്താവളത്തിന്റെ ടർമാക്കും അല്ലെങ്കിൽ ടെർമിനലിൽ വരെ മുങ്ങിപ്പോയ അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അതിന് ചുറ്റും എത്ര വെള്ളം മുങ്ങിയിട്ടുണ്ട്, എത്ര വീടുകൾ മുങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, ഇവിടെയാണോ വിമാനത്താവളം വേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നമ്മുടെ ആലോചനയ്ക്കാണ്. ഇപ്പൊ വിമാനത്താവളം ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനെന്താണ് പരിഹാരം ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് വെള്ളം തിരിച്ചുവിടാൻ കഴിയുക, എങ്ങനെയാണ് ചുറ്റുപാടുള്ള വീടുകളുടെ പ്രതിസന്ധി മാറ്റാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനിയൊരു വിമാനത്താവളം ഉണ്ടാക്കുമ്പോൾ എവിടെ ഉണ്ടാക്കണം, ഇനിയൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തും, ഇത്തരം നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കേരളം പോലൊരു സമൂഹത്തിൽ നമ്മൾ നല്ല സാക്ഷരതയുള്ള ആളുകളാണ്, ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്, ഇന്റർനെറ്റ് ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകളാണ്, ലോകത്തെ കാലാവസ്ഥാ പ്രതിസന്ധിയെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, എല്ലാവരുമാണ്. അപ്പൊ നിങ്ങളെ കുട്ടികൾ ഇതിൽ ശ്രദ്ധിക്കുന്ന യുവാക്കളൊക്കെ തന്നെ ഏത് അവരുടെ വിരൽ തുമ്പിൽ ഇന്റർനെറ്റും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നിങ്ങളിത് പഠിക്കണം, എന്നിട്ട് വരാനിരിക്കുന്ന ഒരു ജനറേഷന് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുണ്ടാവുക. വരാനിരിക്കുന്ന ജനറേഷന് വേണ്ടിയാണ് വികസനം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന ജനറേഷന് ഒരുപക്ഷെ വികസനത്തെക്കാൾ പ്രധാനമാവുക നിലനിൽപ്പാണ്, സർവൈവലാണ്. സർവൈവൽ എന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ പോകണം. അപ്പൊ എനിക്ക് സുഖം വേണം, എനിക്ക് സൗകര്യം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മാത്രമായി ഈ ഭൂമിയിൽ ജീവിക്കില്ല എന്നുള്ളത്. മനുഷ്യനൊരു സാമൂഹിക ജീവിക്കുക, മനുഷ്യൻ ഒരു മനുഷ്യനായി മാത്രം അവിടെ ജീവിക്കില്ല. ഞാനും എൻ്റെ ഭാര്യയും പണ്ട് പറയാറുള്ള ഒരു തട്ടാനും ഒരു ആഭരണം ഉണ്ടാക്കുന്ന ആളെന്നൊക്കെ നമ്മൾ തമാശ പറയാറുണ്ട്. ഇന്നൊരു പക്ഷേ ടി വി ചാനലും ഒരു വാട്സപ്പും ഒരു ഫേസ്ബുക്കും ഒക്കെ ഇനി ജീവിക്കുക അതൊന്നും പറ്റില്ല. കാരണം ഭൗതികമായി നമ്മുടെ ജീവിതത്തിലാണ്. മറ്റൊരു പ്രധാന കാര്യം പണത്തെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പം, പണം ഉണ്ടെങ്കിൽ എന്തു വാങ്ങാം, എത്ര വേണമെങ്കിൽ വാങ്ങാം എന്ന നമ്മുടെ സങ്കല്പം പരമാബദ്ധമാണ്. കാരണം പണം മാത്രമാണ് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നത്, ഒരുപക്ഷെ അതിന് ലിമിറ്റില്ലാതെ ഉണ്ടാക്കാം, നോട്ടടിക്കാൻ പോകും. പക്ഷേ പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒന്നും അൺലിമിറ്റഡ് അല്ല. അത് വെള്ളമാവാം, വായുവാവാം, കടലാവാം, കായലാവാം, കണ്ടലാവാം, ഭൂമിയാവാം, എന്ത് വേണമെങ്കിലാവാം. അത് നിങ്ങൾ അൺലിമിറ്റഡ് അല്ല. ഒരു മിനറലും അൺലിമിറ്റഡ് അല്ല, ഒരു ഒരു മെറ്റലും അൺലിമിറ്റഡ് അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സംഗതിയും പ്രകൃതിയിൽ നിന്ന് എടുത്ത വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ആലോചിക്കുക. സോഫ്റ്റ്വെയർ മാത്രമായി ലോകത്ത് എവിടെയും നിൽക്കില്ല, ഏതെങ്കിലും ഒരു ഹാർഡ്വെയറിലാണ് സോഫ്റ്റ്വെയർ നിൽക്കുക. നമ്മൾ എന്ത് നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും അത് റൺ ചെയ്യാൻ വേണ്ടി ഒരു ഹാർഡ്വെയർ വേണം, അതിന്റെ പ്രോസസ്സർ, മെമ്മറി, സംഗതിക്ക് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹാർഡ്വെയർ ഉണ്ടാകണമെങ്കിൽ മെറ്റൽ വേണം, മെറ്റീരിയൽ വേണം. ആ മെറ്റലും മെറ്റീരിയലും ഈ ഭൂമിയിൽ നിന്നുണ്ടാവണം. അതിന്റെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതി എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പരിമിതിയല്ല, സോഫ്റ്റ്വെയർ നമുക്ക് ഒരുപക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്ക് വലിയ ശേഷികൾ ഉണ്ടാക്കാം. പക്ഷേ അതിന്റെ പരിമിതി വരുന്നത് ഹാർഡ്വെയറിലാണ്, യഥാർത്ഥത്തിൽ മെറ്റീരിയലിലാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ചർച്ച തുടങ്ങണം. അപ്പൊ നമുക്ക് അനന്തമായൊരു വികസനം എന്നൊരു സാധ്യതയില്ല, അനന്തമായ വേഗത എന്നൊരു സാധ്യതയില്ല. എവിടെയോ ഇതിന് പരിമിതിയുണ്ട്. മഹാത്മജിയെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. മഹാത്മജി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇതൊക്കെ. നമ്മളിന്ന് പരിസ്ഥിതിയെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഡിപ്ലീഷനെ കുറിച്ചും ഓയിൽ പീങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക്, ഒരുപക്ഷെ അരനൂറ്റാണ്ടോ മുക്കാൽ നൂറ്റാണ്ടോ മുമ്പ് ഗാന്ധിജി പറഞ്ഞു ഈ ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട്, പക്ഷെ ഒരാളുടെ അത്യാഗ്രഹത്തിനുള്ള വിഭവം പോലുമില്ല. ഒരാളുടെ അത്യാഗ്രഹം നമുക്കത്, ഞാനത് വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിൽ വിഭവം, നമ്മുടെ വീട്ടിൽ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയോ എന്തെങ്കിലും ഉണ്ട്. ഈ സാധനം നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആണ്. 30 days വേണ്ട ഭക്ഷണ വസ്തുക്കളാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടില്ല എന്ന് വെച്ചു, ഇല്ല പുറത്തില്ല. ഈ 30 days ഭക്ഷണം 1st to 30th വരെ നമ്മൾ വളരെ സൂക്ഷിച്ചാൽ ഉപയോഗിക്കുക. എന്താ കാര്യം, 30th കഴിഞ്ഞാലാണെങ്കിൽ ഭക്ഷണം കിട്ടുമെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ 30th ഇല്ല എന്നൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചു. അങ്ങനെ വരുമ്പോ ഈ വിഭവം എങ്ങനെ ഉപയോഗിക്കണം? നമുക്ക് 1st തന്നെ എല്ലാം അടിച്ച് മിന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2nd പട്ടിണി കിടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ ദൂരക്കാഴ്ച. ഇത് 30th വരെ പോകേണ്ടതാണ്. അതുകൊണ്ട് 30th വരെ, ഒരുപക്ഷെ 1st കിട്ടിയില്ലെങ്കിലും അടുത്ത മാസം 1st കിട്ടിയില്ലെങ്കിൽ പോലും നിൽക്കാവുന്ന തരത്തിൽ, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വിഭവങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്ന്. അതിൽ ഒരാൾ പറയുകയാണ് എനിക്കെന്റെ ഈ പങ്കിനേക്കാൾ കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതോ മറ്റൊരാൾക്ക് ആ പങ്ക് കുറയുന്നു എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രസിദ്ധമായ, അതുകൊണ്ടാണ് നീഡ് ആൻഡ് ഗ്രീഡ് എന്ന് ഗാന്ധിജി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, ഒരു വലിയ നദിയിൽ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ,
ഒരു വലിയ നദിക്കരയിൽ ഒരു വലിയ സമ്മേളനം നടക്കും സ്വാതന്ത്ര്യ സമരകാലത്താണ്. അപ്പൊ സമ്മേളനത്തിൽ നദി നിറഞ്ഞൊഴുകുകയാണ്, എല്ലാവരും നദിയിൽ നിന്ന് വെള്ളമെടുത്ത് കൈ കഴുകുന്നു, കാല് കഴുകുന്നു, തലയിൽ ഒഴിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഗാന്ധിജി മാത്രം ചെയ്യുന്ന ഒരു കാര്യം, ഗാന്ധിജി മാത്രം തന്റെ ലോട്ട കൊണ്ട് വെള്ളം അളന്നെടുത്ത് കൈ കഴുകി ബാക്കി വെള്ളം ലോട്ട കൊണ്ട് തന്നെ തിരിച്ച് നദിയിലേക്ക് ഒഴുകുന്നു. ആളുകൾ കളിയാക്കി, എന്താണ് ബാപ്പു ചെയ്ത്, ഇഷ്ടം പോലെ വെള്ളമല്ലേ, അങ്ങ് രാഷ്ട്രപിതാവല്ലേ, എത്ര വെള്ളം വേണമെങ്കിൽ എടുക്കാലോ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ രാഷ്ട്രപിതാവോ രാഷ്ട്രമാതാവോ എന്നൊക്കെ വന്നിട്ടില്ല, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഞാൻ എടുക്കുന്നില്ല. എന്താ സംഭവിക്കുക, താഴേക്ക് ഒഴുകി പോവാണ്. ഒഴുകിപ്പോകുമ്പോൾ മനുഷ്യ കൃഷിക്ക് വേണ്ടി വരും, സസ്യങ്ങൾക്ക് വേണ്ടി വരും, മത്സ്യങ്ങൾക്ക് വേണ്ടി വരും, മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി വരും, അവസാനം കടലിലെത്തുമ്പോൾ കടലിലെ ജീവികൾക്ക് വരാൻ വെള്ളം വേണ്ടി വരും. ഞാൻ കൂടുതൽ വെള്ളം എടുത്താൽ എന്ത് സംഭവിക്കും, അവർക്ക് വെള്ളം കിട്ടാതാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30-ാം തീയതി വരെ സൂക്ഷിക്കേണ്ട വിഭവം ഞാൻ 1-ാം തീയതിയോ 2-ാം തീയതിയോ 5-ാം തീയതിയോ 10-ാം തീയതിയോ കൂടുതൽ എടുത്താൽ 30-ാം തീയതി എത്തില്ല. അപ്പൊ 29 പേർ കഴിയുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിലാവും. അപ്പൊ അതുകൊണ്ട് അത് ഗാന്ധിജി പറയുന്നത് അത് വയലൻസ് ആണ്. കാരണം മറ്റൊരാൾക്ക് നിലനിൽക്കാൻ വേണ്ട വെള്ളം ഞാൻ എടുത്താൽ അത് കൊള്ളയാണ്, അത് ഹിംസയാണ്, വയലൻസ് ആണ്. ഞാൻ നോൺ വയലൻസിന്റെ ആളാണ്. അപ്പൊ നമ്മളൊക്കെ ഒരർത്ഥത്തിൽ നോൺ വയലൻസ് എന്ന് പറയുന്നതിന്റെ വലിയ വ്യാപകമായ അർത്ഥം, ഞാൻ എന്റെ അടുത്തിരിക്കുന്ന ആളെ അടിക്കില്ല എന്നുള്ളതോ കുത്തില്ല എന്നുള്ളതോ മാത്രമല്ല നോൺ വയലൻസ്. അവരുടെ വിഭവങ്ങൾ, വരാനിരിക്കുന്ന തലമുറയുടെ വിഭവങ്ങൾ പോലും കൊള്ളയടിക്കുന്ന ഒരാളായി ഞാൻ മാറില്ല എന്ന് സ്വയം തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പ്രായമായവരോ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനടക്കം അത്തരം ദുശീലങ്ങളൊക്കെ മാറ്റുന്നത് വലിയ പാടാ. ഞങ്ങളങ്ങ് ശീലിച്ചു പോയി, ഇതിങ്ങനെ ഇഷ്ടം പോലെ എടുക്കാന്നുള്ളത് തോന്നിപ്പോയി, അങ്ങനെ എടുക്കരുത്. അതുകൊണ്ടാണ് ഗ്രീറ്റ തൻബർഗിനെ പോലെയുള്ള പെൺകുട്ടികൾ വിരൽ ചൂണ്ടി ഭരണകർത്താക്കളോട് പറയുന്നത്, നോക്കൂ ഇനി നിങ്ങൾക്ക് ഇതുപോലെ മുൻപോട്ട് പോകാനാവില്ല, ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ നിങ്ങൾ അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിക്കണം, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പോകാൻ ആരാണ് അധികാരം തന്നത്, ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്ന നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ അത്തരം സമരങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നു. ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരു പരിധിവരെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. അവിടുത്തെ ഈ ഗ്രീൻ പാർട്ടികളുടെ വിഷയം മാത്രമല്ല, ഇന്ന് ലോകത്തിലെ രാഷ്ട്ര തലവന്മാർ യോഗം ചേരുന്നത് സാമ്പത്തിക വിഷയം ചർച്ച ചെയ്യാനല്ല, മറിച്ച് പാരിസ്ഥിതികമായ വിഷയം, ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. മാലിദ്വീപിലെ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മാലിദ്വീപിൽ ഒരു തവണ ക്യാബിനറ്റ് നടത്തിയത് അണ്ടർഗ്രൗണ്ട് അന്തർവാഹിനിയിലാണ്. അവരുടെ ക്യാബിനറ്റ് രാജ്യത്തിന്റെ മന്ത്രിസഭ എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞങ്ങളുടെ നിയമം മുങ്ങിപ്പോയാൽ ഞങ്ങൾക്കിവിടെ ക്യാബിനറ്റ് കരയിൽ നടത്താൻ പറ്റില്ല, ഞങ്ങളുടെ ദ്വീപ് ഉണ്ടാവില്ല. എത്രയോ ദ്വീപുകൾ മുങ്ങിപ്പോകുന്നു. കൊച്ചി പോലൊരു നഗരം പോലും വലിയ ഭീഷണിയിലാണ്, ചെന്നൈ ഭീഷണിയിലാണ്, ബോംബെ ഭീഷണിയിലാണ്. ഭീഷണി വന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തടയാൻ കഴിയുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കണം. തീർച്ചയായും നിങ്ങളുടെ ഈ കൂട്ടായ്മ എല്ലാ നന്മകളും തരുന്നു. ഇനി എന്താണ് എന്റെ ചടങ്ങ് നടല്, ഞാൻ എന്നെ ഇതിന് ഇത്ര നേരം ക്ഷമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സി ആർ നാലിംഗണ്ടൻ സാർ. ശരിക്കും പുതിയ കാലത്തെ നമ്മളുടെ പരിസ്ഥിതിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇനി വരുന്ന തലമുറ, അല്ലെങ്കിൽ നമ്മൾ ഇതേ തലമുറ തന്നെ ഏത് രീതിയിലാണ് പരിസ്ഥിതിയെ സമീപിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാവുന്ന വിശാലമായിട്ടുണ്ടാവുന്ന ഒരു ടോക്കാണ് സി ആർ നാലിംഗണ്ടൻ സാർ വളരെ ഔദ്യോഗികമായിട്ട് ആധികാരികമായിട്ട് തന്നെ നമ്മളോട് സംവദിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ആധികാരികമായിട്ട് പരിസ്ഥിതിയെ കുറിച്ച് സംവദിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു ഫാക്കൽറ്റികളിൽ ഏറ്റവും നല്ലൊരു ഫാക്കൽറ്റിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട സി ആർ നീലകണ്ഠൻ സാർ എന്നുള്ളത്. ഏതായാലും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സംസാരിച്ചതിൽ വളരെ കൃതജ്ഞത അറിയിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം പുതിയ കാലത്തെ ഒരു പരിസ്ഥിതിയെ കുറിച്ചിട്ടും, അതല്ലെങ്കിൽ നമ്മള്
ഇനിയും ഒരു പ്രളയത്തെ കാത്തിരിക്കേണ്ടി വരുന്നോ വരുന്നോ? കാരണം കാലാവസ്ഥയൊക്കെ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. മാഷെ കുറച്ച് സമയം ഒന്ന് ലൈനിൽ ഉണ്ടാവുമല്ലോ മാഷെ. നീലകണ്ഠൻ സർ, മാഷ് മ്യൂട്ട് ആണേ. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. സാറേ, ഇനി വരുന്ന ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞങ്ങൾ. കാരണം വെച്ചാൽ മനുഷ്യന്റെ ആർത്തി മൂലം നദികളും പുഴകളും കടലും മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് എന്താണ് ഈ സമൂഹത്തോട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ എത്ര പറഞ്ഞാലും കേൾക്കാത്ത, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ ഇതിനെതിരെ ഈ പരിസ്ഥിതി വേണ്ടിട്ട് ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ അവിടെ പോലും പാരിസ്ഥിതിക മലിനീകരണം നടത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ അവധാനതയോടുകൂടി ഇതിനെ ഒന്ന് നമ്മൾ കാണേണ്ടത് ഇതിന് ഒരു ഒറ്റമൂലി ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇന്ന് മുതൽ ഇത് ചെയ്യുന്നു അതുകൊണ്ട് ലോകമങ്ങ് നന്നാവും എന്നല്ല, പക്ഷേ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന തിരിച്ചറിവാണ് ആദ്യത്തെ വിഷയം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, മറ്റേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. കാരണം ഈ ലോകത്ത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാനൊരു ലാപ്ടോപ്പില് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പില് നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനൊക്കെ വൈദ്യുതിയും മെറ്റീരിയലും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെ എനിക്ക് പരിമിതമാക്കാം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എത്ര പരിമിതമായി എനിക്ക് ജീവിക്കാൻ കഴിയും, അതൊരു ചോദ്യമുണ്ട്. ഞാൻ പറയാണ്, നിങ്ങൾ ഇത്രയും ഉപയോഗിക്കുന്നുണ്ട്, ഞാനും കൂടുതൽ ഉപയോഗിക്കും. ഇവിടെയാണ് ഞാൻ വീട്ടിലെ കാര്യം പറഞ്ഞത്. ഉദാഹരണത്തിന് വീട്ടിൽ ഭക്ഷണം, എല്ലാ മനുഷ്യർക്കുള്ള ഭക്ഷണം നമ്മൾ കരുതി വെക്കുന്നു. ഒരാൾ കൂടുതൽ കഴിക്കുമ്പോൾ മറ്റേ പറയാണ് നിങ്ങൾ കൂടുതൽ കഴിച്ചു, അതുകൊണ്ട് ഞാനും കൂടുതൽ കഴിക്കും. അങ്ങനെ എല്ലാവരും കൂടുതൽ കഴിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? എല്ലാവരും പട്ടിണിക്കാരാകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്ന വലിയ പ്രവർത്തനം യുവാക്കളുടെ ഇടയിൽ നടത്തേണ്ടത്. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കല്ല വേണ്ടത്, എന്നെ ചോദ്യം ചെയ്യുന്ന നിങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്റെ തലമുറ എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനൊരു ആധികാരികതയില്ലേ. കാരണം എന്റെ തലമുറയോട് ഞാൻ എന്റെ ജീവിതകാലത്ത് എനിക്ക് പറയാവുന്ന ചെറിയ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്തായാലും നിങ്ങൾ പി പി രാമചന്ദ്രൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു കവിയുടെ കവിത നിങ്ങൾ കേട്ടിട്ട്, നാല് വരി കവിത എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ ഒരു കൂവൽ മതി. ഒരു കിളിയുടെ ആത്മകഥയുണ്ടോ? ലളിതം എന്നാണ് കവിതയുടെ പേര്. ഒരു കിളിയാണ് പറയുന്നതെന്ന് ആലോചിച്ചു. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നതിന് സാക്ഷ്യമായി വെറും ഒരു തൂവൽ താഴെയിട്ടാൽ മതി. നിങ്ങൾക്ക് അറിയാം, ഒരു കൂവൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷി ഇവിടെ ഉണ്ട്. ഒരു തൂവൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാകും എന്നതിൻ ബോധ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഒരു മുട്ടയിൽ അടയിരുന്നതിന്റെ ചൂടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതാ ഒരു കിളി കൂടി വരാൻ പോകുന്നു, ഇവിടെ ഉണ്ടാകും ഈ കിളിയത്. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു കിളിയാവാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ മഹത്തായ ഒരു കാര്യമാണെന്നല്ല, നമ്മുടെ കടമയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ ഈ ഭൂമിയിലെ അവകാശികൾ മറ്റുള്ളവരും ഉണ്ട് എന്ന് അംഗീകരിക്കൽ നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇതൊരു കേവലം തർക്ക വിഷയമല്ല. ഇതിലിപ്പോ കാലാവസ്ഥ മാറ്റം ഉണ്ടോ എന്ന് ഇനി ആരും തർക്കിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്രകൃതിയുടെ ഉപയോഗം നിയന്ത്രിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, എല്ലാവർക്കും അറിയാറുണ്ട്. പിന്നെ എനിക്ക് എന്റെ കാലം കഴിയുന്നവരെ മതി ലോകമെന്ന് തീരുമാനിച്ചാൽ ആർക്കും, അത് വേറൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായും താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഒരു കിളിയുടെ പങ്കെങ്കിലും നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു സോ മച്ച് സർ, ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ചോദ്യങ്ങളാണ് പിന്നെ ചോദിച്ചത്. നമ്മുടെ സമയം തിരിക്കുകയാണ്. പലരും
അവരുടെ ജോലികൾക്കിടയിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. മറ്റു ചിലർ എക്സാം കഴിഞ്ഞിട്ട് അവരുടെ പബ്ലിക് പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഏത് ജീവിത സാഹചര്യങ്ങൾക്കിടയിലും പഠിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ. നല്ല പ്രായമുള്ള ഒരുപാട് മക്കളുള്ള മക്കളും പേരമക്കളൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മോടൊപ്പം ഇപ്പോ 10ാം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നു നീലകണ്ഠം മാഷിന്റെ ആ പ്രായത്തിലുള്ളവർ വരെ നമ്മളെ കൂടെ ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൊണ്ട് നേരത്തെ പഠിക്കാൻ സാധ്യമായില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ പഠനം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും സാറിന്റെ ടോക്ക് ലിപ്റ്റോസ് മെല്ലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം കൂടി മുന്നോട്ട് പങ്കുവെക്കുന്നുണ്ട്. കാരണം നമ്മുടെ BA സൈക്കോളജിയിൽ പഠിക്കുന്ന അസഫ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം കാലിഗ്രഫി അതിലാണ് പ്രധാനമായിട്ടും എഴുതാറുള്ളത്. ഇനി വൈകാതെ തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡും അതേപോലെ തന്നെ ഗിന്നസ് റെക്കോർഡിലേക്ക് ഉണ്ടാവുന്ന എൻട്രി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു സന്തോഷം അറിയിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആയിഷ ഷമീമ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മകള് ഒരു മിനിറ്റിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയുന്നതിന്റെ UAE നിന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡും ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷം കൂടി അറിയിക്കും. ഐ തിങ്ക് 4 വയസ്സുള്ള കുട്ടിയാണ്, ആ കുട്ടിക്കാണ് അത് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷം കൂടി എല്ലാവരോടും കൂടി പങ്കുവെക്കുകയാണ്. നമ്മുടെ പുതിയ ബാച്ചുകളുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നു. ചില ബാച്ചുകൾ ആരംഭിച്ചു, മറ്റു ചില ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നു. ഏതായാലും എല്ലാവിധ സന്തോഷവും സ്നേഹം അറിയിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വായനാ ദിനം കൂടിയാണ് വരുന്നുള്ളത്. നെക്സ്റ്റ് സൺഡേ വായന ദിനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വായനാ ദിനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത വീക്കിൽ നമ്മോടൊപ്പം അതിഥി ഉണ്ടായി സംസാരിക്കാം. ഏതായാലും നീലകണ്ഠം മാഷിനോട് എല്ലാവിധ സ്നേഹവും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഇവരുടെ ഈ ഒരു പഠനത്തെ ഇവരോട് ഈ പ്രായത്തിലും പഠിക്കുന്ന ഇവരോട് മാഷിന് എന്താണ് പറയാനുള്ളത് എന്നതും കൂടി അറിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുള്ള ഒരു പഠനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബോധത്തിന്റെ അവസാനത്തെ നിമിഷം ഇല്ലാതാകുന്നത് വരെ നമുക്ക് പഠനം തുടർന്നുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ അറിവ് മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അടിസ്ഥാനപരമായി 35 കൊല്ലം എഞ്ചിനീയറിംഗ് ജോലി ചെയ്താണ്. അതിനുശേഷമാണ് ഞാൻ LLB പഠിച്ചത്. ഞാനിപ്പോ കഴിഞ്ഞ 2016ലാണ് LLB പാസ്സായത്. ഏതാണ്ട് 58 വയസ്സിലാണ് ഞാൻ LLB പാസ്സായത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 64 വയസ്സ് കഴിഞ്ഞു. അപ്പൊ 58 വയസ്സിൽ വരെ LLB പാസ്സാവുകയും നന്നായി പഠിച്ചു പാസ്സാവുകയും വക്കീലായി എൻറോൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് പഠനത്തിന് പ്രായം ഒരു വിഷയമല്ല എന്ന് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ എനിക്ക് മറ്റാരേക്കാൾ എനിക്ക് ആധികാരികമായി ശേഷിയുണ്ട്. കാരണം ഞാൻ പഠിച്ച് വലിയ വളരെ ഉയർന്ന മാർക്കോടുകൂടി, അതും ഇവിടെ നിന്നല്ല, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വളരെ വലിയ മത്സരാധിഷ്ഠിതമായ ഒരു കോമ്പറ്റീറ്റീവ് ടെസ്റ്റ് എഴുതി അവിടെ പഠിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പഠനം നമുക്ക് തുടരണം, അറിവ് ഒരു കാലത്തും അവസാനിക്കുന്നില്ല. അത് ഔപചാരിക പഠനവും അനൗപചാരിക പഠനവും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അവിടെയാണ് ഈ പ്രകൃതിയെ കുറിച്ചുള്ള പഠനം, നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം, നിയമത്തെ കുറിച്ചുള്ള പഠനം, ചരിത്രത്തെ കുറിച്ചുള്ള പഠനം, നമ്മുടെ തൊഴിലുകളെ കുറിച്ചുള്ള വിവിധ തൊഴിലുകളെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ നമ്മുടെ പഠനങ്ങളാണ്. ഒരിക്കലും പഠനം അവസാനിക്കരുത്. പഠനം അവസാനിച്ചാൽ ഞാൻ ഒരു ചെറിയ കഥ, ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെൻ കഥകൾ എന്ന് കേട്ടിട്ടുണ്ടാവും, വളരെ ചെറിയൊരു സെൻ കഥ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കേൾക്കേണ്ട ഒരു കഥയാണ്. ആ കഥ ഇതാണ്. ഒരു സെൻ ഗുരു, ചൈനീസ് ബുദ്ധിസത്തിന്റെയാണ് സെൻ എന്ന് പറയുന്നത്. സെന്നിന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ സെൻ ഗുരുവിന്റെ അടുത്ത് ഒരാൾ സെൻ ബുദ്ധിസം പഠിക്കാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ ഗുരുവിന് ഇയാളെ കണ്ടപ്പോ തന്നെ ഒരു ചെറിയ ഇഷ്ടക്കേട് വന്നു. ഗുരു എന്ത് ചെയ്തു, ചൈനക്കാരികളെ ചൈനക്കാർ ചായ കുടി. അപ്പോ ചായ കപ്പിൽ ചായ എടുത്തിട്ട് മഗ്ഗിൽ നിന്ന് കപ്പിലേക്ക് ചായ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. കപ്പ് നിറഞ്ഞിട്ടും ഇദ്ദേഹം ചായ ഒഴിക്കൽ നിർത്തിയില്ല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഗുരു ഇദ്ദേഹം കപ്പ് നിറഞ്ഞിരിക്കുന്നു, ചായ നിങ്ങള് ഇനി നിർത്തുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, അതാണ് മോനെ പ്രശ്നം, എന്താ നിറഞ്ഞിരിക്കുന്ന കപ്പിലേക്ക് പിന്നെ ഒന്നും ഒഴിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സൊരിക്കലും നിറയാതെ വയ്ക്കില്ല. ഏതറിവിനെയും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരറിവിനെയും നിഷേധിക്കാതിരിക്കുക. പുതിയ അറിവുകൾ വരിക, ആ പുതിയ അറിവുകളെ സ്വീകരിക്കുക. നമ്മുടെ മനസ്സ് എജൈലായിരിക്കുക, ഏറ്റവും അലർട്ടായിരിക്കുക. നിങ്ങൾ എല്ലാവരും വളരെ ആവേശത്തോടെ പഠിക്കുന്ന ആളുകളാണ്. പ്രായമൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം. ടോൾസ്റ്റോയ് സൈക്കിളിൽ ഓട്ടാൻ പഠിച്ചത് 70-ാമത്തെ വയസ്സിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 70-ാമത്തെ വയസ്സിൽ സൈക്കിളിൽ ഓട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കിനിയും 6 വർഷം സൈക്കിളിൽ ഓട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കിളിൽ വേണമെങ്കിൽ 70-ാമത്തെ വയസ്സിലും സൈക്കിളിൽ ഓട്ട് പഠിക്കാം എന്നാണ് പഠിപ്പിച്ച ലിയോ ടോൾസ്റ്റോയ്. ലോകം കണ്ട ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ
കൂടി അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാം പഠിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളൊക്കെ വലിയ അതിന്റെ ആ അറിവുകളുടെ ദൗത്യത്തിനായി തൊഴിലിന് ഉപയോഗിക്കാം, ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ അറിവ് ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങൾ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം, നന്ദി. ഇനി വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ പിന്നെ ഇതേപോലെ ഈ ഒരുപാട് പ്രായങ്ങൾക്ക് ശേഷം പഠിച്ച പ്ലസ് ടു ടെൻത്ത് പൂർത്തീകരിച്ചവരുടെ റിസൾട്ട് വൈകാതെ തന്നെ നമ്മളിലേക്ക് വരും. നിങ്ങളുടെ ഒക്കെ ഗ്രൂപ്പിലേക്ക് അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ വരും. ഏതായാലും സാദിഖ് സാർ ലൈനിലുണ്ടോ? സാദിഖ് സാർ? അതെ ഉണ്ട് സാർ. ഓക്കെ സാദിഖ് സാർ, ഐ തിങ്ക് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊഫസർ പറഞ്ഞതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരിൽ പ്രധാനിയും നിരവധി പരിസ്ഥിതി എന്താണ് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സി ആർ നീലകണ്ഠൻ സാറിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഭൂമിയെ വലിയ തരത്തിൽ പരിസ്ഥിതി എന്താണ് പാരിസ്ഥിതിക പ്രതിസന്ധികൾ ഏൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ചർച്ചകളും പഠനങ്ങളും ഒക്കെയാണ് നമുക്ക് അത്യാവശ്യം. നമുക്ക് ലോകത്തില് ഒരു എന്താണ് കൂട്ടം ഒരു സംഗമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പാരിസ്ഥിതിക പ്രവർത്തനം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്നത്തെ ടോക്കിലൂടെ തന്നെ ഞാൻ ബോധ്യപ്പെട്ടതാണ്. നമുക്ക് ഒഴുകുന്ന ഒരു എന്താണ് അരുവി അല്ലെങ്കിൽ ഒരു ചാലിനെ നമ്മൾ അതിനെ ഒഴുകാൻ വിടുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനെ ജൂൺ 5 കാത്തിരിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഒരു മരത്തെ സംരക്ഷിക്കാൻ പറ്റുന്നത് ആ മരം നമ്മൾ നടുക. പ്രവാചകൻ പറഞ്ഞത് തന്നെയാണല്ലോ, നമ്മുടെ എന്താണ് അവസാന സമയമാണെങ്കിൽ പോലും അതിനു മുമ്പ് നമുക്ക് ഒരു തൈ നടാൻ പറ്റിയെങ്കിൽ അത് നമ്മുടെ ഏറ്റവും നല്ല ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സി ആർ നീലകണ്ഠൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി പാരിസ്ഥിതിക എന്താണ് പഠനങ്ങളും അതിന് പുസ്തകങ്ങളും സാറിൻ്റെതായിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും വായിക്കുക, പഠിക്കുക. കാരണം അതാണ് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് പരിസ്ഥിതി. അതുകൊണ്ട് തന്നെ സാറിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഓൾ. ഓക്കെ സർ.